ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വരദാസ് റീഡിംഗ് റൂം. വരദയുടെ വായനാ മുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറുകഥയാണ്. വെറുതെ ചെറുകഥ എന്ന് പറഞ്ഞാൽ തീരില്ല, കാരണം മലയാള സാഹിത്യത്തിലെ, നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ആയി കണക്കാക്കപ്പെടുന്ന വാസനാ വികൃതിയാണ് ഇന്ന് വെറുതെയുടെ വായനാ മുറിയിൽ വായിക്കാൻ പോകുന്നത്. വാസനാ വികൃതി, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാ വികൃതി. ഇത് 1891 പ്രസിദ്ധീകൃതമായിട്ടുള്ള ചെറുകഥയാണ്. ആദ്യത്തെ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയാണ് എന്ന് ഞാൻ പറഞ്ഞു. ചെറുകഥയായിട്ട് അതിനു മുന്നേ ഒരുപാട് ചെറുകഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആദ്യത്തെ ചെറുകഥ എന്ന രീതിയിൽ കണക്കാക്കപ്പെടുന്ന ചെറുകഥ എന്ന് പറയുന്നത് ശ്രീവേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസന വികൃതി തന്നെയാണ്. അപ്പോൾ ശ്രീ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ, അദ്ദേഹം അടിസ്ഥാനപരമായിട്ടൊരു പത്രാധിപരായിരുന്നു. അതാണ് വിദ്യാവിനോദിനിയുടെ പത്രാധിപരായിരുന്നു. അപ്പോൾ വിനോദിനിയിൽ തന്നെ പ്രസിദ്ധീകരിച്ച ചെറുകഥയാണ് എന്താണ് വാസനാ വികൃതി. അപ്പോൾ അത് നമ്മൾ ഒരുപാട് ചെറുകഥകൾ വരദയുടെ വായനാ മുറിയിൽ വായിക്കുകയുണ്ടായി. പക്ഷേ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വാസനാ വികൃതി നമ്മളിപ്പോൾ വായിക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെറുകഥയ്ക്കും മുമ്പാണ് നോവല് വന്നതെന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഒ ചന്തുമേനോന്റെ ഇന്ദുലേഖ ഈ ചെറുകഥയ്ക്ക് മുന്നെയാണ് വന്നത്. അപ്പോൾ അതിനും ശേഷമാണ് നമ്മുടെ സാഹിത്യത്തിൽ, മലയാള സാഹിത്യത്തിൽ ചെറുകഥ എന്നുള്ള ഒരു രൂപം, ഒരു ആ ഒരു സാഹിത്യ രൂപം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അതിനും ശേഷമാണ് വാസനാ വികൃതി ഉണ്ടാവുന്നത്. അപ്പോൾ വാസനാ വികൃതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെയാണ്. അദ്ദേഹത്തിന്റെ തൂലികാ നാമം എന്ന് പറയുന്നത് കേസരിയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു GK ജനറൽ നോളജ് അല്ലെങ്കിൽ ഒരു പൊതുവിജ്ഞാനം എന്ന നിലയ്ക്ക് നമ്മൾ ഒരുപാട് ഇത് കേട്ടിട്ടുണ്ട് അല്ലേ, വാസനാ വികൃതി മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എത്ര പേരത് വായിച്ചിട്ടുണ്ട് എന്നുള്ളത് കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഞാനും അതെ, ഒരുപാട് ചെറുകഥകൾ വരദയുടെ വായനാ മുറിയിൽ ഉൾപ്പെടുത്തിയെങ്കിലും ആദ്യ ചെറുകഥ, മലയാള സാഹിത്യത്തിലെ ആദ്യ ചെറുകഥ ഉൾപ്പെടുത്തുന്ന ആദ്യമായിട്ടാണ് വാസന വികൃതി. അപ്പോൾ ഇത് വായിച്ചു കഴിയുമ്പോഴേക്കും എല്ലാവരും മലയാള സാഹിത്യത്തിലെ ആദ്യ ചെറുകഥ വായിച്ചു കഴിഞ്ഞിരിക്കും എന്നുള്ള ഒരു സന്തോഷവും കൂടി ഉണ്ട് ഇത് വായിക്കുമ്പോൾ. നേരിട്ട് കഥയിലേക്ക് വരാം. അടിസ്ഥാനപരമായിട്ട് കഥയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് ഒരു കള്ളന്റെ കഥയാണ് കേട്ടോ. അപ്പൊ മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ ചെറുകഥ ആരുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് കള്ളന്റെ കഥയാണ്. അതിനുശേഷം നമ്മൾ ഒരുപാട് കള്ളന്മാരുടെ അല്ലെങ്കിൽ കള്ളന്റെ കഥകൾ പല കൃതികളിൽ വായിച്ചിട്ടുണ്ടെങ്കിലും ആദ്യത്തെ കഥയും ഒരു കള്ളന്റെ കഥ തന്നെയാണ്. ഒരു കള്ളൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു കള്ളൻ. എന്താണ് വാസന വികൃതി എന്നാണല്ലോ കഥയുടെ പേര്. അപ്പൊ വാസന എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് പകർന്നു കിട്ടുന്ന ചില എന്താണ് വാസനകളെന്ന് നമ്മൾ പറയാറുണ്ടല്ലേ, പ്രത്യേകിച്ച് പഴയ തലമുറക്കാരിൽ നിന്നും. അപ്പൊ നമുക്കൊരു ടെൻഡൻസീസ് നമുക്ക് കിട്ടും, അതിനെയാണ് നമ്മൾ വാസന എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കഥയിൽ, ഈ ഒരു കഥയിലെ ഒരു കേന്ദ്ര കഥാപാത്രമുണ്ട്. ആ ഒരു കഥാപാത്രം അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ ആരോപിക്കുന്നത് എന്താണ്, തനിക്ക് കിട്ടിയിട്ടുള്ള വാസന പഴയ തലമുറ, പിൻതലമുറക്കാരിൽ നിന്നുള്ളത്. ഒന്ന് രണ്ട് തലമുറയൊന്നുമല്ല അദ്ദേഹം പറയുന്നത്, ഒരുപാട് തലമുറ, 4-5 തലമുറയ്ക്ക് മുമ്പുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുകയാണ് ഈ വാസന. ആ വാസനയാണ് തനിക്ക് പകർന്നു കിട്ടിയിട്ടുള്ളത്. അപ്പൊ താൻ കാണിക്കുന്ന ചില വികൃതികളൊക്കെ ഈ വാസനയിൽ നിന്നും ഉടലെടുത്ത വികൃതികളാണെന്നും പറഞ്ഞുകൊണ്ടാണ് കഥ തുടങ്ങുന്നതും കഥ അവസാനിപ്പിക്കുന്നതും. അതാണ് വാസന വികൃതി. അപ്പൊ എന്താണ്, എന്ത് വാസനയാണ്? പാട്ട് പാടാനുള്ള വാസന, എഴുതാനുള്ള വാസന, വരയ്ക്കാനുള്ള വാസന, അങ്ങനെ ഒരുപാട് വാസനകൾ ഉണ്ടല്ലേ. പക്ഷെ ഈ കഥയിലെ വാസന എന്ന് പറയുന്നത് മോഷ്ടിക്കാനുള്ള ഒരു വാസനയാണ് കേട്ടോ, പകർന്നു കിട്ടിയിരിക്കുന്നത്. അതായത് മോഷ്ടിക്കാനുള്ള, കളവ് ചെയ്യാനുള്ള വാസനയാണ് നിർഭാഗ്യവശാൽ ഈ ഒരു കഥാപാത്രത്തിന് പകർന്നു കിട്ടിയിരിക്കുന്നത്. അപ്പൊ നേരിട്ട് കഥയിലേക്ക് വരാം, ഞാൻ വായനയിലേക്ക് വരികയാണ്. വാസന വികൃതി, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. രാജശിക്ഷ അനുഭവിച്ചിട്ടുള്ളതിൽ എന്നെ പോലെ ഭാഗ്യഹീനന്മാരായി മറ്റാരും ഉണ്ടായിട്ടില്ല. എന്നേക്കാൾ അധികം ദുഃഖം അനുഭവിച്ചവരും അനുഭവിക്കുന്നവരും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ എന്നെ പോലെ വിഡ്ഢിത്തം പ്രവർത്തിച്ച് ശിക്ഷായോഗ്യന്മാരായി വന്നിട്ടുള്ളവർ ചുരുക്കമായിരിക്കും. അതാണ് എനിക്ക് സങ്കടം. ദൈവം വരുത്തുന്ന ആപത്തുകളെ അനുഭവിക്കുന്നതിൽ അപമാനമില്ല. അധികം ബുദ്ധിയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാൽ തോൽപ്പിക്കപ്പെടുന്നതും സഹിക്കാവുന്ന സങ്കടമാണ്. താൻ തന്നെ ആപത്തിനുള്ള വല കെട്ടി ആ വലയിൽ ചെന്ന് ചാടുന്നത് ദുസ്സഹമായിട്ടുള്ളതല്ല
എന്ന് മാത്രമല്ല കുടുങ്ങുന്ന ഒരു കെണിയാണെന്ന് ബുദ്ധിമാന്മാരായ കുട്ടികൾക്ക് കൂടി അറിയാവുന്നതായിരുന്നാൽ പിന്നെ ഉണ്ടാകുന്ന സങ്കടത്തിന് ഒരതിരുമില്ല. ഇതാണ് അവമാനം അവമാനം എന്ന് പറയുന്നത്. എന്റെ വീട് കൊച്ചി ശീമയിലാണ്. കാടരികായിട്ടുള്ള ഒരു സ്ഥലത്താണെന്ന് മാത്രമേ ഇവിടെ പറയാൻ വിചാരിക്കുന്നുള്ളൂ. ഒരു തറവാട്ടിൽ ഒരു താവഴിക്കാർ കറുത്തും വേറൊരു താവഴിക്കാർ വെളുത്തും കണ്ടിട്ടുള്ള അനുഭവം നിങ്ങൾക്കുണ്ടായിരിക്കണം. എന്റെ തറവാട്ടിലും ഇതുപോലെയാണ്. എന്നാൽ നിറഭേദമുള്ളത് ദേഹത്തിനല്ല, മര്യാദയ്ക്കാണ്. എല്ലാ കാലത്തും ഒരു വകക്കാര് മര്യാദക്കാരും മറ്റേ വകക്കാര് അമര്യാദക്കാരുമായിട്ടാണ്. ഈ വേർതിരിവ് ഇന്നും ഇന്നലെയുമായി തുടങ്ങിയതല്ല, കാർണവന്മാരുടെ കാലത്തേ ഉള്ളതാണ്. അമര്യാദ താവഴിയിലാണ് എന്റെ ജനനം. ഇക്കണ്ട കുറുപ്പ്, രാമൻ നായർ എന്നിങ്ങനെ രണ്ട് ദിവ്യ പുരുഷന്മാരെ നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിരിക്കാതിരിക്കയില്ല. അവരിൽ ആദ്യം പറഞ്ഞ മനുഷ്യൻ എന്റെ നാലാം അച്ഛനാണ്. നാല് തലമുറ മുമ്പിലത്തെ ഒരു അമ്മാവനും ആണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് തന്നെ ആകുന്നു ആ പേര് എനിക്കിട്ടിട്ടുള്ളത്. അതുകൊണ്ട് ദ്വേധാനാരായണീയം എന്ന് പട്ടേരി പറഞ്ഞതുപോലെ മക്കത്തായ വഴിക്കും മരുമക്കത്തായ വഴിക്കും എനിക്ക് കള്ളനാവാനുള്ള യോഗവും വാസനയും അതികേമമായിരുന്നു. എന്റെ പാരമ്പര്യ മഹാത്മ്യത്തെ എല്ലാവരും പൂർണമായി അറിവാൻ വേണ്ടി നാലാം അച്ഛനായ ഇക്കണ്ടക്കുറുപ്പിന്റെ മുത്തച്ഛനായിരുന്നു ഇട്ടിനാരായണൻ നമ്പൂതിരി എന്നുകൂടി ഇവിടെ പറയേണ്ടതായി വന്നിരിക്കുന്നു. ഇട്ടിയാറാണന്റെ കഥ കേൾക്കാത്ത വിഡ്ഢിയുണ്ടെങ്കിൽ അവനായിട്ട് ഇത് ഞാൻ എഴുതുന്നില്ല. ബാല്യത്തിൽ തന്നെ എന്നെ അമര്യാദ താവഴിയിൽ നിന്ന് വേർപെടുത്തുവാൻ വീട്ടിലുള്ളവരിൽ ചിലർ ഉത്സാഹിച്ചു. സാധിച്ചില്ലെങ്കിൽ അവരുടെ പ്രയത്നക്കുറവല്ലെന്ന് ഞാൻ സത്യം ചെയ്ത് കൈപ്പീട്ട് കൊടുക്കാം. എന്റെ വാസനാബലം എന്ന് മാത്രമേ പറവാനുള്ളൂ. വിദ്യാഭ്യാസ വിഷയത്തിൽ ഞാൻ വലിയ മടിയനായിരുന്നു എന്ന് ഒരിക്കലും പറഞ്ഞുകൂടാ. എന്റെ സഹപാഠികളിൽ അധികം പേരും എന്നേക്കാൾ ബുദ്ധി കുറഞ്ഞവരായിരുന്നു എന്നുള്ളതിലേക്ക് ഞങ്ങളുടെ ഗുരുനാഥൻ തന്നെയാണ് സാക്ഷി. 10 കൊല്ലം കൊണ്ട് 30 സർഗം കാവ്യം പഠിച്ച ഗണാഷ്ടക വ്യുൽപ്പത്തി മാത്രമായി അവശേഷിക്കുന്ന ഗംഭീരന്മാർ മലയാളത്തിൽ പലയിടത്തുമുണ്ട്. ഞാൻ 5-8 സർഗം കാവ്യം പഠിച്ചിട്ടുണ്ട്. വ്യുൽപ്പന്നനായി എന്ന് മേനി പറയത്തക്ക അറിവ് എനിക്കുണ്ടായില്ല. എങ്കിലും വ്യാഖ്യാനമുണ്ടെങ്കിൽ മറ്റ് സഹായം കൂടാതെ ഒരുവിധം ഭാവം മനസ്സിലാക്കത്തക്ക വ്യുൽപ്പത്തി എനിക്കുണ്ടായി. ഇത് സമ്പാദിച്ചപ്പോഴേക്കും രണ്ടു വഴിക്കും കൂടി കിട്ടിയിട്ടുള്ള വാസന കൊണ്ട് ഇതിൽ ഒന്നിലും എനിക്ക് മോഹമില്ലാതായി തീർന്നു. കാടരികിൽ വീടായതുകൊണ്ട് ഇടയ്ക്കിടെ കാട്ടിൽ പോകുവാനും പല മൃഗങ്ങളുമായി നേരിടുവാനും സംഗതി വന്നതിനാൽ ബാല്യം മുതൽക്ക് തന്നെ പേടി എന്ന ശബ്ദത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം അർത്ഥം ഇല്ലാതവശായി. വായിക്കുന്ന കാലത്ത് തന്നെ കോണം കക്കാനും പ്രഹരം കൊള്ളാറും ഉണ്ട്. എങ്കിലും 20 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും എന്റെ പ്രകൃതം അശേഷം മാറി. ചില്ലറ കളവ് വിട്ട് വൻതരത്തിൽ മോഹം തുടങ്ങി. വില പിടിച്ച സാധനമായാലേ എന്റെ നോട്ടം ചെല്ലുകയുള്ളൂ. ചെന്നതിക്കിലെല്ലാം 12 തന്നെ. ഇങ്ങനെ വളരെ ദ്രവ്യം സമ്പാദിച്ചു. എന്റെ പ്രവൃത്തിയിൽ ഞാൻ പിന്തുടർന്നിരുന്നത് നാലാം അച്ഛനെ അല്ല. കളവ് ചെയ്യുന്നത് 2 വിധമാണ്. ഒന്ന് ദീവട്ടിക്കൊള്ളാം, മറ്റേത് ഒറ്റയ്ക്ക് പോയി കക്കുക. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം തെളിനായാട്ടും തെണ്ടിനായാട്ടും പോലെയാകുന്നു. തെളിനായാട്ടായാൽ ഒരു മൃഗത്തെയെങ്കിലും കണ്ടെത്താതിരിക്കേയില്ല. എന്നാൽ ഇത് ഇവന് തന്നെ വെടിവെക്കുവാൻ തരമാകുന്നത് നിശ്ചയമില്ല. പങ്കിട്ട് കിട്ടുന്ന ഓഹരിയും വളരെ ചുരുക്കമായിരിക്കും. മൃഗത്തിന്റെ ചോട് നോക്കി പോകുന്നതായാൽ കിട്ടുവാൻ താമസവും കണ്ടെത്തിയാൽ വൈഷമ്യവും ഉണ്ടെന്ന് പറയുന്നത് ശരിയായിരിക്കാം. അസ്വാധീനത്തെങ്കിലും വൈഷമ്യത്തിലും അല്ലേ രസം. കണ്ടെത്തി കിട്ടിയാൽ പ്രയോഗത്തിന് പങ്കുകാരില്ല. അതുകൊണ്ട് ഒറ്റയ്ക്കുള്ളതായിരിക്കുകയാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി. നാലാം അച്ഛൻ ഈ അഭിപ്രായക്കാരനായിരുന്നില്ല. അദ്ദേഹം പ്രാചീനൻ തന്നെ, ഞാൻ നവീനനും. എന്നാൽ ഇട്ടിയാറാണൻ മുത്തച്ഛൻ തിരുമനസ്സുകൊണ്ട് എന്റെ മതക്കാരനായിരുന്നു. ഇത്ര വളരെ കാലം മുമ്പ് തന്നെ ഇദ്ദേഹത്തിന് നവീന ബുദ്ധി ഉണ്ടായിരിക്കുന്നത് വിചാരിക്കുമ്പോൾ ഇദ്ദേഹത്തിനെ അമാനുഷ്യൻ എന്ന് ഇരിങ്ങാലിക്കുട ഗ്രാമക്കാർ പറയുന്നത് അത്ര കഷ്ടമല്ല.
വീട്ടിൽ നിന്ന് ചാടിപ്പോകുന്നതിൽ പിന്നെ 5 കൊല്ലത്തോളം ഞാൻ പുറത്തിറങ്ങി സമ്പാദിച്ചു. അപ്പോഴേക്ക് കൊച്ചി രാജ്യത്ത് പുതിയ പോലീസ് ഏർപ്പെടുത്തി. അക്കാലത്ത് തൃശിവപെരൂർക്ക് സമീപം ഒരു ദിക്കിൽ ഞാനൊരു കളവ് നടത്തി. അത് ഗന്ധർ സാഹിബിന്റെ പരിവാരങ്ങൾക്ക് അശേഷം രസമായില്ല പോൽ. കളവുണ്ടായത് ഒരു ഇല്ലത്താണ്. ഗൃഹസ്ഥന്റെ മകനായിരുന്നു എനിക്ക് ഒറ്റ. ഈ കള്ളൻ പാശികളിക്കാരനായിരുന്നു. അതിൽ വളരെ കടം പറ്റി. വീട്ടുന്നതിന് നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. എന്നിട്ടാണ് എന്നെ ശരണം പ്രാപിച്ചത്. അച്ഛൻ നമ്പൂതിരി ഉണരാതിരിപ്പാൻ കറുപ്പ് കൂടിയ മരുന്ന് ഞാൻ കുറെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വൈകുന്നേരത്തെ പാലിലിട്ട് കൊടുപ്പാനാണ് ശട്ടം കെട്ടിയിരുന്നത്. നാലിലൊന്നു മാത്രമേ കൊടുക്കാവൂ എന്ന് പ്രത്യേകം താക്കീത് ചെയ്തിട്ടുണ്ടായിരുന്നു. അകത്തു കടന്ന് ഒതുക്കാവുന്നതെല്ലാം ഞാൻ കൈക്കലാക്കി. നമ്പൂതിരിയുടെ തലയ്ക്കൽ ഒരു ആഭരണപ്പെട്ടി വച്ചിരുന്നതും തട്ടണമെന്ന് കരുതി അടുത്തു ചെന്നു. അദ്ദേഹം ഉണരുമോ എന്ന് വളരെ ഭയമുണ്ടായിരുന്നു. അതുണ്ടായില്ല. എങ്ങനെയാണ് ഉണരുന്നത്? ഒരിക്കലും ഉണരാത്ത ഉറക്കമാണ് അദ്ദേഹം ഉറങ്ങിയിരുന്നത്. ആ മഹൻ മഹാഭാവി തന്റെ മനോരഥം സാധിക്കുന്നതിന് ഒരു തടസ്സവും വരരുതെന്ന് വിചാരിച്ച് ഞാൻ കൊടുത്ത മരുന്ന് മുഴുവനെ പാലിലിട്ട് കൊടുത്തു. ഞാൻ എടുത്ത മുതലിൽ ആഭരണ പെട്ടി മുഴുവൻ എന്റെ സ്നേഹിതയായ കല്യാണിക്കുട്ടിക്ക് കൊടുത്തു. അവൾക്ക് എന്നെയും എനിക്ക് അവളെയും വളരെ അനുരാഗം ഉണ്ടായിരുന്നു. പെട്ടിയിൽ നിന്ന് ഒരു പൂവച്ച മോതിരമെടുത്ത് ഒരു ദിവസം രാത്രി എന്റെ ഇടത്തെ കൈയിന്റെ മോതിരവിരലിന്മേൽ ഇടിവിച്ചു. അത് മുതൽക്ക് ആ മോതിരത്തെപ്പറ്റി എനിക്ക് അതിപ്രേമമായിരുന്നു. കുറച്ച് ഊരാഞ്ചാടിയായിരുന്നാലും ഞാൻ കയ്യിൽ നിന്ന് ഊരാറില്ല. നമ്പൂതിരിയുടെ ഇല്ലത്തെ കളവ് കഴിഞ്ഞതിൽ വെച്ച് എന്റെ മേൽ പോലീസുകാർക്ക് അല്പം സംശയം തോന്നി. ഉടനെ കൊടുങ്ങല്ലൂർ തലയ്ക്കെട്ടും കളവ് പോയി. അടുത്ത കാലത്തിനുള്ളിൽ വേറെ 2-3 കളവുകളും നടന്നു. പോലീസുകാരുടെ അന്വേഷണം കൊണ്ടുപിടിച്ചു. എല്ലാം കൂടി എനിക്കിവിടെ ഇരിപ്പാൻ തരമില്ലെന്ന് തോന്നി. കുറച്ചു ദിവസത്തേക്ക് ഒഴിഞ്ഞു പോകണമെന്ന് നിശ്ചയിച്ച് മദുരാശിക്ക് പുറപ്പെട്ടു. അവിടെ ചെന്നാൽ യാതൊരു വിദ്യയും എടുക്കണമെന്ന് ഉണ്ടായിരുന്നില്ല. എന്റെ ഒരു കോടതി പൂട്ടൽ പോലെ വിചാരിച്ചാണ് ഞാൻ പുറപ്പെട്ടത്. കോടതി പൂട്ടിയാൽ പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് സൗഖ്യവും സൗന്ദര്യവും തെണ്ടി സഞ്ചരിക്കുകയല്ലേ തൊഴിൽ. അതുപോലെ ഞാനും ചെയ്യുവാൻ നിശ്ചയിച്ചു. മദുരാശിയിൽ ചെന്ന് 1 മാസത്തോളം കാഴ്ച കണ്ടുനിന്നു. ഒരു ദിവസം ഗുജറി തെരുവിൽ ചെന്നപ്പോൾ അതിസൗഭാഗ്യവതിയായ തേവിടിശി സാമാനം വാങ്ങുവാൻ വന്നിരുന്നു. അപ്പോൾ ആ പീടികയിൽ കുറച്ചു ജനത്തിരക്കും ഉണ്ടായി. അതിനിടയിൽ ഒരു വിഠ്യാൻ പകുതി വായയും തുറന്ന് കറ പറ്റിയ കോന്ത്രമ്പല്ലും പുറത്തു കാട്ടി ആ തേവിടിശിയുടെ മുഖം നോക്കി നിന്നിരുന്നു. ഈ മന്നന്റെ നില കണ്ടപ്പോൾ ഇവനെ ഒന്നും പറ്റിക്കാതെ കഴിയില്ലെന്ന് നിശ്ചയിച്ചു. വേണ്ടാസനത്തിന് പുറപ്പെടണ്ട എന്ന് വച്ചിരുന്ന നിശ്ചയം തൽക്കാലം മറന്നുപോയി. ഉടനെ ഞാനും ആ കൂട്ടത്തിലേക്ക് അടുത്തു ചെന്നു. അവന്റെ പോക്കറ്റിൽ ഞാൻ എന്റെ ഇടത്തെ കൈയിട്ടു. ഈ ജാതി കളവിൽ സാമർഥ്യമുണ്ടാകണമെങ്കിൽ അർജുനന്റെ സവ്യസാരിത്വവും അഭ്യസിച്ചിരിക്കണം. 2 കൈകൊണ്ടും ഒരുപോലെ പ്രയോഗിപ്പാൻ സാമർഥ്യം ഇല്ലാഞ്ഞാൽ പലതരങ്ങളും തെറ്റിപ്പോകുവാനിടയുണ്ട്. പോക്കറ്റിൽ നിന്ന് നോട്ട് പുസ്തകവും എടുത്ത് ഞാൻ വലത്തോട്ട് മാറി മടങ്ങിപ്പോരുകയും ചെയ്തു. ഭക്ഷണം കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങുമ്പോൾ കല്യാണിക്കുട്ടിയെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു. ഏകസംബന്ധി ജ്ഞാനം അപരസംബന്ധി സ്മാരകമെന്ന ന്യായന മോതിരത്തെപ്പറ്റി ഓർമ്മ വന്നു. തപ്പി നോക്കിയപ്പോൾ കൈയിന്മേൽ കണ്ടില്ല. എനിക്ക് വളരെ വ്യസനമായി. എവിടെ പോയിരിക്കാമെന്ന് വളരെ ആലോചിച്ചു. ഒരു തുമ്പും കിട്ടിയില്ല. പിറ്റേനാൾ കാലത്തെ എഴുന്നേറ്റ് തലേ ദിവസം നടന്ന വഴികളും ഭവനങ്ങളും പരിശോധിച്ചു. പലരോടും ചോദിക്കുകയും ചെയ്തു. താഴത്ത് വീണത് ആരോ കൊണ്ടുപോയിരിക്കണമെന്ന് നിശ്ചയിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അറിവ് കൊടുത്തു. വല്ല വിധേനയും അവരുടെ കൈവശത്തിൽ വരുവാൻ സംഗതിയുണ്ടെന്ന് കരുതിയാണ് ആ കഥയില്ലായ്മ പ്രവർത്തിച്ചത്. അന്ന് ഉച്ചതിരിഞ്ഞ സമയത്ത് ഒരു കോൺസ്റ്റബിൾ ഞാൻ താമസിക്കുന്ന ഇടത്ത് വന്നു. അയാളെ കണ്ടപ്പോൾ തന്നെ എന്റെ മോതിരം കിട്ടിയെന്ന് എനിക്ക് തോന്നി. മടക്കി തരുവാനുള്ള മടി കണ്ടപ്പോൾ വല്ല സമ്മാനവും കിട്ടണമെന്നാണെന്ന് വിചാരിച്ച് ഞാൻ 5 റുപ്പിക കയ്യിലെടുത്തു. ഈ മോതിരം എന്റെ കയ്യിൽ വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിയാതെ സ്തംഭാകാരമായിട്ട് നിന്നു. എനിക്ക് ഓർമ്മ വന്നപ്പോൾ കൈവിലങ്ങും വെച്ച് ദേഹപരിശോധന കഴിച്ച് പോക്കറ്റിൽ നിന്ന് നോട്ട് പുസ്തകവും എടുത്ത് മേശപ്പുറത്ത് തന്നെ വെച്ചിരുന്നു. ഈ വിഡ്ഢിത്തത്തിന്റെ സമ്പാദ്യം 6 മാസവും 12 അടിയും തന്നെ. അതും കഴിച്ച്
ഞാനിതാ പുറത്തു വന്നിരിക്കുന്നു. ഇത്ര കൊള്ളരുതാത്ത ഞാൻ ഇനി ഈ തൊഴിലിൽ ഇരുന്നാൽ നാലാം അച്ഛന് അപമാനമേയുള്ളൂ. കളവ് ചീത്തയാണെന്നല്ലേ എല്ലാവരും പറയുന്നത്? ഞാൻ എൻ്റെ തൊഴിലും താവഴിയും ഒന്ന് മാറ്റി നോക്കട്ടെ. ഇതുവരെ ചെയ്ത പാപമോചനത്തിനും മേലിൽ തോന്നാതിരിപ്പാനും വേണ്ടി ഗംഗാസ്നാനവും വിശ്വനാഥ ദർശനവും ചെയ്യട്ടെ. പണ്ട് മുത്തശ്ശി സന്ധ്യാസമയത്ത് ചൊല്ലാറുണ്ട്, ശ്രുതിസ്മൃതിഭ്യാം വിഹിത വ്രതാദയ പുനന്തി പാപം ന ലുനന്തി വാസനാം അനന്തസേവ തു നൃഗന്ധതി ദ്വയി മിതിപ്രഭോ ത്വൽപുരുഷ ബഭാഷിരേ. ഒപ്പ് ഇക്കണ്ട കുറുപ്പ്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാവികൃതി ഇതിൽ അവസാനിക്കുകയാണ്, ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇതാണ് വാസനാവികൃതി. അപ്പൊ എന്താണ് വാസന, എന്താണെന്നിങ്ങനെ ആദ്യമേ പറഞ്ഞു. ആ വാസന തലമുറകളായി പകർന്നു കിട്ടിയതാണ്. അപ്പൊ കഥാപാത്രം വളരെ രസകരമായിട്ടാണല്ലേ ആ കഥാപാത്രം പറഞ്ഞു വരുന്നത്. വളരെ ഹാസ്യാത്മകമാണ്, നർമ്മമാണ് കഥയിലുടനീളം എല്ലാവിധ. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ചെറുകഥ എന്ന് പരിഗണിക്കാൻ തന്നെ, അങ്ങനെ കണക്കാക്കപ്പെടാൻ തന്നെ കാരണം ഒരു ചെറുകഥയിൽ ഉണ്ടാവേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അതില്. അതുകൊണ്ടൊക്കെ ആവാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു നരേഷൻ എങ്ങനെയാണ് ആ രാജശിക്ഷ അനുഭവിച്ചുള്ള എന്നെ പോലെ ഭാഗ്യഹീനന്മാരായി മറ്റാരും ഉണ്ടായിട്ടില്ല എന്നാണ് തുടങ്ങണത് അല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞു തുടങ്ങും. പറഞ്ഞു തുടങ്ങുമ്പോൾ ഇത് ആരാ പറഞ്ഞു തുടങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള ഒരാളുടെ എന്താണ് പറയുന്ന കാര്യമായിട്ടാണ്. അപ്പൊ എന്ത് ശിക്ഷയാണെന്ന് ഉടനെ തന്നെ പറയുന്നുണ്ട്, രാജശിക്ഷ. അപ്പൊ അന്നത്തെ രാജശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിൽവാസമാണ്, അടിയാണ്. അപ്പൊ അത് കഥയ്ക്കൊടുവിൽ പറയുന്നുണ്ട്, എന്താണ് 6 മാസം 12 അടി, 6 മാസം ജയിൽ ശിക്ഷയും 12 അടിയും കിട്ടിയിട്ട് കള്ളൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് നയിച്ച കാര്യങ്ങളാണ് കഥയിൽ പറയുന്നത്. അപ്പോ എന്താണ് ഒരുപാട് അപമാനമായി പോയി ഈ ശിക്ഷ അനുഭവിച്ചതിൽ. കാരണം എന്താണ്, ഞാന് മനഃപൂർവ്വം കൊണ്ട് തല വെച്ചു കൊടുത്തതാണ്. ഒരു നമുക്ക് എന്താണ് ദൈവം വരുത്തുന്ന ആപത്താണെങ്കിൽ നമുക്ക് ഓക്കെ സമ്മതിക്കാം. ഇനി എന്താണ് അധിക ബുദ്ധിയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കഷ്ടപ്പെട്ട് എന്നെ കണ്ടുപിടിച്ചതാണെങ്കിലും ശരി, അങ്ങനെ ഒരു സമാധാനം ഉണ്ട്. ഇതിപ്പോ എന്താണ് സ്വയം വല കെട്ടി ആ ഒരു കെണിയിൽ സ്വയം ചെന്ന് ചാടുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരു അബദ്ധം, സ്വയം ഒരു അബദ്ധത്തിൽ ചാടി ഈ കള്ളൻ. അപ്പൊ എന്തായിരുന്നു ആ അബദ്ധം എന്നാണ് കഥയിൽ പിന്നീട് പ്രതിപാദിക്കുന്നത്. അപ്പൊ വീട് കൊച്ചി ശീമയിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ എന്താണ് അല്ലെങ്കിൽ കഥാപാത്രത്തിന്റെ പേര് പോലും നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. എന്താണ് തന്റെ തായ്വഴിയെ പറ്റി പറയുന്നുണ്ട്, പഴയ കാലത്തെ മരുമക്കത്തായം മക്കത്തായം അതൊക്കെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം പറയുന്ന എന്തിനാണെന്നറിയാവോ, ഒരു കാര്യത്തെ സാധൂകരിക്കാനാണ്. എന്താണ് ഞാൻ കള്ളനാണ്, പിന്നെ ഈ കളവ് ചെയ്യാനുള്ള മോഷണം ചെയ്യാനുള്ള ആ ഒരു വാസന എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ല. ഈ വാസന എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? ഒരു 4-5 തലമുറകൾക്ക് പിന്നിലേക്കുള്ള കഥ പറയുകയാണ്. അവരൊക്കെ എല്ലാവർക്കും തന്നെ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഇത്തരത്തിലൊരു വാസന ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. അപ്പൊ എന്താണ് അമര്യാദ താവഴിയിലാണ് ജനിച്ചത് തന്നെ. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. അപ്പൊ ഇക്കണ്ട കുറുപ്പ്, രാമൻ നായർ ഇങ്ങനെ 2 ദിവ്യപുരുഷന്മാരുണ്ടായിരുന്നു പഴയ തലമുറയില്. അപ്പോ 4-ാം തലമുറയിൽപ്പെട്ട അമ്മാവനാണ് ഇക്കണ്ട കുറുപ്പ്. അദ്ദേഹത്തിന്റെ പേര് ആണ് തനിക്ക് ഇട്ടിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് നമുക്ക് അവിടെയാണ് ആ പേര് നമുക്ക് മനസ്സിലാവുന്നത്, ഇക്കണ്ട കുറുപ്പ്. അപ്പൊ കഥ അവസാനിപ്പിക്കുന്നതും ഒപ്പ് ഇക്കണ്ട കുറുപ്പ് എന്നാണ് അല്ലെ. മുത്തശ്ശി സന്ധ്യാസമയത്ത് പറയുന്ന ഒരു ശ്ലോകവും പറഞ്ഞ് ഒപ്പ് ഇക്കണ്ട കുറുപ്പ്. അപ്പോൾ കഥാപാത്രത്തിന്റെ പേര് ഇക്കണ്ട കുറുപ്പാണെന്ന് വളരെ രസകരമായിട്ട് കഥയിൽ തുടക്കത്തിൽ പറയുന്നത് പോലെ തന്നെ ഒടുവിൽ ഒപ്പ് ഇക്കണ്ട കുറുപ്പ് എന്ന് അവസാനിപ്പിക്കുന്നു. അതൊക്കെയാണ് കഥയുടെ ചില സവിശേഷതകൾ. അപ്പോ എന്താണ് മക്കത്തായ വഴിക്കും മരുമക്കത്തായ വഴിക്കും എല്ലാം തനിക്ക് പകർന്നു കിട്ടിയതാണ് ഈ വാസന. ഈ വാസനയിൽ ഉടലെടുത്ത ചില വികൃതികളാണ് ഒടുവിൽ ഇക്കണ്ട കുറുപ്പിനെ 12 അടിക്കും 6 മാസം ജയിൽ ശിക്ഷയ്ക്കും എല്ലാം വിധേയനാക്കുന്നത് എന്നുള്ളത് കൂടി വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത്തരത്തിലുള്ളൊരു പാരമ്പര്യം മാഹാത്മ്യത്തിൽ ജനിച്ചത് കൊണ്ട് അങ്ങനെ കള്ളനായി പോയി എന്ന് പറഞ്ഞ് താന് വിദ്യാഭ്യാസത്തിലൊട്ടും മോശക്കാരനൊന്നും ആയിരുന്നില്ല, അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം കളിയാക്കുന്നുണ്ട്, എന്താണ് ഗണാഷ്ടക ഉൽപ്പത്തി മാത്രം പഠിച്ച് അതിൽ നിന്നുപോയ കുറെ മഹാന്മാരൊക്കെ മലയാളത്തിലുണ്ട്, ഞാൻ അത്രക്കാരനല്ല, ഞാൻ കുറച്ചുകൂടി ഒക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ ഉൽപ്പന്നനായെന്നൊന്നും മേനി പറയാനായിട്ടില്ലെങ്കിൽ പോലും അത്യാവശ്യം ഭാവമൊക്കെ മനസ്സിലാക്കാനുള്ള അറിവെല്ലാം
എനിക്ക് പകർന്നു കിട്ടി. പക്ഷെ എന്ത് ചെയ്യാം, ഈ വാസന അങ്ങ് കിടക്കുകയാണല്ലോ. എന്ത് വാസന, മോഷ്ടിക്കാനുള്ള വാസന. അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ പഠിച്ചെങ്കിൽ തന്നെയും ഈ പഠിത്ത കാര്യത്തിലൊന്നും വലിയ മോഹമില്ലാണ്ടായി തീർന്നു. പിന്നെ എന്തിലായി ഈ മോഹമെല്ലാം, മോഹമെല്ലാം മോഷ്ടിക്കുന്നതിലായി. പിന്നെ കാടരികിലാണ് വീട്, അപ്പൊ മൃഗങ്ങളെയൊന്നും പേടിയില്ല. അപ്പൊ കുഞ്ഞുനാൾ തന്നെ എന്താണ്, വാസനയുണ്ട്, അതുപോലെ തന്നെ ഭയം ഒട്ടും തന്നെ ഇല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇക്കാരണങ്ങളെല്ലാം കൊണ്ടും നല്ല രീതിയിൽ ഒരു മോഷ്ടാവ് ആയി തീർന്നു ഒരു 20-ാം വയസ്സോടുകൂടി നമ്മുടെ ഇക്കണ്ടക്കുറുപ്പ്. അപ്പോൾ എന്താണ്, ഇക്കണ്ടക്കുറുപ്പ് 20 വയസ്സ് നിന്നപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ പ്രകൃതം തന്നെ മാറി. ചെന്നതിക്കിലെല്ലാം മീരാറ് 12 തന്നെ, എല്ലായിടത്തും ചെന്ന് സമ്പാദിച്ചു, നല്ല രീതിയിൽ സമ്പാദിക്കുകയുണ്ടായി. അപ്പോൾ പിന്നെ പറയുന്നുണ്ട്, തന്റെ 4-ാം അച്ഛനെ അല്ല അദ്ദേഹം പിന്തുടരുന്നത്, എന്താണ്, അതിനു മുന്നത്തെ ആളിനെയാണ്. ആരെയാ, ഇട്ടിയാറാണൻ മുത്തച്ഛനെയാണെന്ന് പറയുന്നുണ്ട്. അതായത് അദ്ദേഹം നവീനനാണെന്ന് സ്വയം അവകാശപ്പെടുന്നുണ്ട്. പഴയ പ്രാചീനനായിരുന്നു ആര്, തന്റെ അമ്മാവനായ ഇക്കണ്ടക്കുറുപ്പ്. താൻ നവീനനാണെന്ന് പറയാൻ കാര്യം, രണ്ടു തരത്തിലാണ് മോഷണം എന്ന് പറയുന്നുണ്ട്. ഒന്ന് തീവട്ടിക്കുളയും, ഒന്ന് എന്താണ് ഒറ്റയ്ക്ക് പോയി കക്കുകയും. ഇപ്പൊ ഇദ്ദേഹം ആസ്വദിച്ച് ചെയ്യുന്നത് എന്താണ്, ഒറ്റയ്ക്ക് പോയി കക്കുന്നതിലാണ് രസം എന്ന് പറയുന്നുണ്ട് അല്ലേ. ഒറ്റയ്ക്ക് പോയി കക്കുന്നതിലാണ് രസം, അതുകൊണ്ടാണ് താൻ നവീനൻ എന്ന് പറയുന്നത്. അപ്പോ താൻ അപ്പൊ അതിപ്രാചീനനായ തന്റെ ഇക്കണ്ടക്കുറുപ്പ് പഴയ അമ്മാവന്റെ പോലെ അല്ല, അതിലും പ്രാചീനനായ ആരാണ്, അതിലും പഴയ തലമുറക്കാരനായ ഇട്ടിയാറാണൻ മുത്തച്ഛന്റെ ഒരു എന്താണ് നേച്ചറാണ്, സ്വഭാവമാണ് തനിക്ക് പകർന്നു കിട്ടിയിരിക്കുന്നത്. കാരണം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇരിങ്ങാലക്കുട ഗ്രാമക്കാർ അദ്ദേഹത്തിന്റെ മുത്തച്ഛനെ എന്താ വിളിക്കുന്നത്, അമാനുഷൻ എന്ന് വിളിക്കുന്നതിൽ യാതൊരു അത്ഭുതവും ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ കുറെ നാൾ അങ്ങനെ ഒരു ഇല്ലത്ത് കക്കാൻ പോയി. അപ്പൊ അതിന് കുറച്ച് നാൾ മുമ്പുള്ള ഒരു കാര്യം പറഞ്ഞു, ഇല്ലത്ത് കക്കാൻ പോയപ്പോ എന്ത് സംഭവിച്ചു, നമ്പൂതിരിക്ക് ഒറ്റിക്കൊടുത്ത അയാൾ എന്ത് ചെയ്തു എന്നറിയോ, ഇദ്ദേഹം കൊടുത്ത മരുന്ന്, കറുപ്പ് എന്ന് പറഞ്ഞ മയക്കുമരുന്ന് എന്ത് ചെയ്തു, കുറച്ചധികം കൊടുത്തതിൽ 4-ൽ 1 ഇടാൻ പറഞ്ഞെങ്കിലും, പാലിൽ കലക്കി കൊടുക്കാൻ പറഞ്ഞെങ്കിലും എന്താ ചെയ്യേണ്ടത്, മുഴുവനും കലക്കി കൊടുത്തു. അങ്ങനെ അദ്ദേഹം തട്ടിപ്പോവുകയാണ് ചെയ്തത് ആ ഇല്ലത്തെ നമ്പൂതിരി. പക്ഷെ അവിടെ നിന്ന് അദ്ദേഹം ഒരു എടുത്ത ആഭരണപ്പെട്ടി തൻ്റെ പ്രണയിനിക്ക്, അതായത് കല്യാണിക്കുട്ടിക്ക് കൊടുക്കുകയുണ്ടായി. ആ ആഭരണപ്പെട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു മോതിരം, ആ മോതിരത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് നമ്മുടെ കഥയിൽ. ആ മോതിരം കുറച്ച് കയ്യിലിങ്ങനെ അയഞ്ഞു കിടക്കുന്നതാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇടത് കൈവിരലിൽ എന്താണ് ഇട്ടു കൊടുത്തു. ആരാണ് ഇടത് മോതിര വിരലിൽ ഇട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് കല്യാണിക്കുട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ തന്റെ പ്രാണസഖി ഇട്ടു കൊടുത്തത് കൊണ്ട് അദ്ദേഹം അത് കുറച്ച് അയഞ്ഞു കിടക്കുന്ന മോതിരമാണെങ്കിലും അത് ഒരിക്കലും ഊരാതെ ഇട്ടുകൊണ്ട് നടന്നു. പക്ഷെ അതൊരു മോഷണ മുതലായിരുന്നു എന്നുള്ളതാണ് അതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ആ ഒരുപാട് എന്താണ് കേസ് കെട്ടുകൾ ഇങ്ങനെ വന്നതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് അവിടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. അങ്ങനെ മാറി നിൽക്കേണ്ടി വന്ന സമയത്ത് അദ്ദേഹം വിചാരിച്ചു, എന്താണ് അത് വളരെ രസകരമായി പറഞ്ഞത്, കോടതി പൂട്ടൽ പോലെയാണ് മാറി നിന്നതെന്ന് പറയുന്നുണ്ട്. കോടതി പൂട്ടൽ എന്താണ്, കോടതി പൂട്ടൽ സമയത്ത് പിന്നെ എന്താണ് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് പിന്നെ സൗഖ്യവും സൗന്ദര്യവും തെണ്ടി സഞ്ചരിക്കുകയും അല്ലേ പതിവ്. അപ്പൊ അതുപോലെ അദ്ദേഹം സ്വഭാവമൊക്കെ ഒന്ന് മാറ്റിവെച്ച് എന്താണ് മദിരാശിക്ക് പോവുകയാണ്. പക്ഷെ അങ്ങനെ ഈ സ്വഭാവമൊക്കെ മാറ്റിവെച്ചെങ്കിലും വാസന കിടക്കുകയാണ്, വാസനാ വികൃതി ആണല്ലോ നമ്മുടെ കഥയുടെ പേര്. അപ്പൊ വാസന കിടക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് അവിടെ വെച്ച് ഒരു മറ്റൊരു മോഷണം, ഒരു കളവ് അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതൊരു പോക്കറ്റടി ആയിരുന്നു എന്ന് പറയാം. അപ്പൊ ഇടത് കൈ ഒരു വ്യക്തിയുടെ ഒരാളുടെ പോക്കറ്റിനുള്ളിൽ ഇട്ട് ആ പോക്കറ്റിൽ കിടന്ന് ഒരു നോട്ട്ബുക്ക് അദ്ദേഹം കൈക്കലാക്കിയിട്ടായി. അപ്പൊ അത്തരത്തിലൊരു മോഷണം അദ്ദേഹം അവിടെ വെച്ച് ചെയ്തു. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിൽ വന്നിട്ട് നോക്കുമ്പോൾ രാത്രി ഇങ്ങനെ കല്യാണിക്കുട്ടിയെ ഓർമ്മിച്ച് കിടക്കുമ്പോഴാണ് ഈ മോതിരം കയ്യിലില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം ഒരു വലിയ വിട്ടിത്തം ചെയ്യും കേട്ടോ. ഇതൊരു മോഷണം മുതലാണ് തന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം ഓർക്കാതെ അദ്ദേഹം പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയുണ്ടായി. എന്താണ് ധരിപ്പിച്ചു ഇങ്ങനെ ഒരു മോതിരം തന്റെ കയ്യിൽ നിന്നും പോയി എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഒരു പോലീസ് കോൺസ്റ്റബിൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ വരികയും ഈ മോതിരം കിട്ടിയതായിട്ട് ധരിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അവിടെയും അന്നും പോലീസുകാർ അദ്ദേഹം വെറുതെ വിടുന്നില്ല കേട്ടോ കഥയിൽ. എന്താണ് മടക്കിത്തരാൻ, ഈ മോതിരം കിട്ടിയിട്ട് മടക്കിത്തരാൻ പോലീസ് കാണിക്കുന്ന ഒരു വൈമുഖ്യത്തെ പറ്റി പറയുന്നുണ്ട്. അതുകൊണ്ട് പോലീസുകാരന് കൈക്കൂലിയായിട്ട് ഒരു 5 രൂപയ്ക്ക് നൽകാനും ഇക്കണ്ട കുറുപ്പ് തീരുമാനിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചില നർമ്മങ്ങൾ ഇടയ്ക്കുണ്ടോ കേട്ടോ, അത് നമ്മൾ ശ്രദ്ധിക്കണം കഥ വായിക്കുമ്പോൾ. അപ്പൊ അങ്ങനെ മോതിരം തിരിച്ചു കൊടുക്കുമ്പോൾ, ഈ മോതിരം എവിടെ നിന്ന് കിട്ടിയെന്നറിയോ എന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം താൻ ചെയ്ത ഒരു കഥയില്ലായ്മ അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. എന്താണ്, അതൊരു തൊണ്ടി മുതലായിരുന്നു അല്ലേ മോതിരം. അന്ന് നമ്പൂതിരി മരിച്ചുപോയ നമ്പൂതിരിയുടെ ഇല്ലത്തിൽ നിന്നും മോഷ്ടിച്ച ആഭരണപ്പെട്ടിയിലെ മോതിരമായിരുന്നു ആ പൂവച്ച മോതിരം. അപ്പൊ ആ മോതിരമാണ് ഈ എന്താണ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മോതിരം
പോലീസുകാരന് കിട്ടിയപ്പോൾ, പോലീസുകാർക്ക് കിട്ടിയപ്പോൾ ഇദ്ദേഹമാണ് അന്നത്തെ ആ മോഷണ വീരൻ എന്നവർ മനസ്സിലാക്കുകയും അദ്ദേഹത്തെ അദ്ദേഹം പിടിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹം തുടക്കത്തിൽ, കഥയുടെ തുടക്കത്തിൽ പറയുന്നത് എന്താണ്, തൻ്റെ അബദ്ധം കൊണ്ടാണ്, വിഡ്ഢിതം ബുദ്ധിമോശം കൊണ്ടാണ് തനിക്ക് 6 മാസവും 12 അടിയും ശിക്ഷയായിട്ട് കിട്ടിയതെന്ന്. അതോടുകൂടി ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം എഴുതുന്ന ഒരു കുറിപ്പായിട്ടാണ് ഈ കഥ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ മോഷണം എന്നുള്ള തൊഴിൽ അങ്ങ് വേണ്ടാന്ന് വെക്കാൻ തീരുമാനിക്കുകയുണ്ട്. എന്തുകൊണ്ടാണ്, അതിൽ മോഷണം തെറ്റാണെന്നൊന്നും അദ്ദേഹം ഒരിക്കലും കരുതുന്നില്ല. എന്തുകൊണ്ടാണ്, തൻ്റെ തലമുറകളായിട്ട് പകർന്നു കിട്ടിയ വാസനയാണിത്. അപ്പൊ ഇനി ഇങ്ങനൊരു അബദ്ധം താൻ കാണിച്ചത് കൊണ്ട് തന്നെ ഇത്തരമൊരു തൊഴിൽ ചെയ്യാൻ താൻ യോഗ്യനല്ല, തൻ്റെ പിൻതലമുറക്കാർക്ക് ഇത് അപമാനമാണ് അല്ലേ, താൻ മര്യാദയ്ക്ക് ഇങ്ങനൊരു തൊഴിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഈ തൊഴിൽ തൽക്കാലം വേണ്ടാന്ന് വെക്കാനും, എന്താണ്, തൊഴിലും താവഴിയും ഒന്ന് മാറ്റി നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതുവരെ ചെയ്ത പാപമോചനത്തിനും ഇനി ഇത്തരത്തിലുള്ള തോന്നൽ ഉണ്ടാവാതിരിക്കാനും എന്ത് ചെയ്യാൻ തീരുമാനിക്കുന്നു, ഗംഗാസ്നാനവും വിശ്വനാഥ ദർശനവും ചെയ്യാൻ തീരുമാനിക്കുന്നു. പിന്നെ എന്താണ്, സന്ധ്യാസമയത്ത് മുത്തശ്ശി ജപിക്കുന്ന ആ ശ്ലോകവും എല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇക്കണ്ട കുറിപ്പ് തൻ്റെ വാസന വികൃതി അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ മലയാള ചെറുകഥയിലെ ആദ്യത്തെ ചെറുകഥ, എന്താണ്, വാസനാ വികൃതി, വെങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ. അപ്പോൾ മറ്റൊരു കഥയുമായി അടുത്ത ദിവസം കാണാം, വരദയുടെ വായനാമുറിയിൽ. സോ അതുവരെ ബൈ ഫ്രം വരദാസ് റീഡിംഗ് റൂം.